എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പഡ്ഡുവാണ്. പനിയാരമെന്നും പറയാറുണ്ട്. അപ്പം അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് അതിനാവശ്യമായിട്ടുള്ള മാവാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് അരി ഉഴുന്ന് അരച്ച് പുളിപ്പിച്ചിട്ടുള്ള മാവാണ്. ഇത് ശരിക്കും ഇഡ്ലി മാവിൻ്റെ പരുവത്തിലാണ് മാവ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ കുറച്ച് മല്ലിയില വേണം. ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ കടുക്, ഉപ്പ്, ആവശ്യത്തിന് എണ്ണ, ഇത്രയാണ് നമുക്ക് ആവശ്യം. ഞാനപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുന്ന സമയത്ത് നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്തതിന് ശേഷം ഒരു നുള്ള് ജീരകം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരുപാട് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയാഞ്ഞത്. ഒരു നുള്ള് മതി. നമുക്ക് അതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇനി ഇതിലേക്ക് ആ സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തീ ഒരല്പം കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. സവാളയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്ത് ഇനി നമുക്ക് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് മല്ലിയില ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് വഴറ്റുക. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് പണ്ടു ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അതേ ചട്ടി തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി കിട്ടണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. തീ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കണം. ഇത് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നോക്കിയാലറിയാം ഈ സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. മറ്റേ സൈഡും കൂടെ നമുക്ക് ഇതേപോലെ മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നോക്കിയാലറിയാം അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. തീ ഒരല്പം കൂട്ടി വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ മാവ് ഒഴിക്കാവുള്ളൂ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിം ആക്കി ഒരു 2 മിനിറ്റ് അടച്ചു വെക്കണം. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റായി. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് അതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. നമ്മുടെ പഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിവിടെ പീനട്ട് ചട്നിയുടെ കൂടെയാണ് കഴിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. താങ്ക് യു.